സൗഹൃദവും ഒന്നിച്ചു ചേർന്നപ്പോൾ പിറവിയെടുത്ത ചിത്രങ്ങളാണ് ത്രോങ് 30+ എന്ന ചിത്രപ്രദർശനത്തിലുള്ളത്. തൃശൂർ ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് 1994 പുറത്തിറങ്ങിയ നാഷണൽ ഡിപ്ലോമ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് ഈ പ്രദർശനം സംഘടിപ്പിച്ചത്. പലരും പല വഴിക്ക് തിരിഞ്ഞുപോയി. 19 വർഷത്തിനിടയിൽ ജീവിതം ഇവരെ കലാകാരനും പോലീസും കലാസംവിധായകനും ഒക്കെ ആക്കി മാറ്റി. എത്ര മാറിയാലും മാറാത്ത ഒന്ന് ഇവരുടെ സൗഹൃദവും ഉള്ളിലെ കലയുമാണ്. 4 മാസത്തെ തയ്യാറെടുപ്പിന് ശേഷമാണ് 30 പേരുടെ 60-ലേറെ കലാസൃഷ്ടികൾ ഇവിടെ ഒന്നിച്ചു ചേർന്നത്. വേറെ തരത്തില് ഒരു ആർട്ടിസ്റ്റുകൾ എന്നുള്ള നിലയ്ക്ക് വളരെ ആഴത്തിലുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു. വളരെ വളരെ വൈരുദ്ധ്യമുള്ള അഭിപ്രായങ്ങൾ കലയിൽ സൂക്ഷിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഭയങ്കര സൗഹൃദം ഉള്ളിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആളുകൾ ഓരോരുത്തരും അവരവരുടെ കലയിലുള്ള ധാരണകൾ മാറ്റി തീർക്കുകയും പിന്നീട് ഒരുപാട് പരിവർത്തനങ്ങൾ വന്നു അതിൻ്റെ 20 കൊല്ലം കൊണ്ട്. അതൊക്കെ പരസ്പരം ഷെയർ ചെയ്യാനും പിന്നെ കലാകാര മേഖലയിൽ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കാനുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്തും കൂടിയാണ് കൂടിയത്. കലാസൃഷ്ടികൾ പല രൂപത്തിലാണ് ഇവിടെ. ചിത്രങ്ങളും ഫോട്ടോഗ്രാഫിയും ശില്പങ്ങളുമെല്ലാം ഇവിടെയുണ്ട്. 30 പേരുടെയും കാഴ്ചപ്പാടുകളിലെ വ്യത്യസ്തത ഇവരുടെ സൃഷ്ടികളിലും പ്രകടമാണ്. അനാമോഫിക് ആർട്ടിൽ രൂപം കൊണ്ട കലാമും മദർ തെരേസയും ആസ്വാദകരെ അമ്പരിപ്പിക്കുന്നു. പ്രകൃതിയുടെ ഇന്നത്തെ അവസ്ഥയും അന്ത്യത്താഴവും ഈ വരകളിലൂടെ പുനർജനിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിനൊരുങ്ങിയ ചാനൽ മൈക്കുകൾക്ക് മുന്നിൽ മുഖനഷ്ടമായ മൊണാലിസ ഉയർത്തുന്നത് ഒരേ സമയം 1000 ചോദ്യങ്ങളാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.